ടീംടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ നിങ്ങളൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് വളരെയധികം ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഗോ മെക്കാനിക് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഇത് പ്ലേ സ്റ്റോറിലും അതേപോലെ തന്നെ ആപ്പിൾ സ്റ്റോറിലും നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. നമ്മുടെ പ്രേക്ഷകരിലധികവും യൂസ്ഡ് കാർ വാങ്ങണമെന്നുള്ള ഉദ്ദേശത്തിൽ നടക്കുന്നവരാണ്. യൂസ്ഡ് കാർ വാങ്ങിയവരുണ്ടാവും, അതേപോലെ തന്നെ ഫ്രഷ് കാർ കയ്യിലുള്ളവരും ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അവർക്കൊക്കെ ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷനാണ് ഈ ഗോ മെക്കാനിക് എന്ന് പറയുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നിങ്ങളുടെ വണ്ടിക്ക് എന്ത് കംപ്ലയിൻ്റ് എവിടെ വെച്ച് സംഭവിച്ചാലും, അതായത് അവർ തരുന്ന സർവീസാണ്, നിങ്ങളുടെ വണ്ടിക്ക് എവിടെ വെച്ച് എന്ത് കംപ്ലയിൻറ്റ് സംഭവിച്ചാലും അവർ ഡയറക്റ്റ് നിങ്ങൾ ആ ആപ്ലിക്കേഷൻ വഴി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഡയറക്റ്റ് വന്ന് നിങ്ങളെ പിക്കപ്പ് ചെയ്ത്, അതായത് നിങ്ങൾ പുറത്താണെങ്കിൽ നിങ്ങളെ പിക്കപ്പ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിടത്ത് നിങ്ങളെ ഡ്രോപ്പ് ചെയ്ത് തരും. അതേപോലെ തന്നെ നിങ്ങളുടെ വണ്ടി കൊണ്ടുപോയി അതിൻ്റെ കംപ്ലയിൻറ്റ് അവർ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഈ തണുപ്പ് കാലം നമ്മൾക്ക് വളരെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സമയമാണ്, പക്ഷേ നമ്മുടെ കാറുകൾക്ക് അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു സ്പെഷ്യൽ വിൻ്റർ ആൻറ്റി ഫ്രീസ് സ്കീം ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ആ സൗകര്യവും ലഭിക്കുന്നതാണ്. വാഹന സംബന്ധമായ എന്ത് റിപ്പയറിങ്ങിനും കാര്യത്തിനും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഇവരുടെ 14 സർവീസുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവരുടെ നോർമൽ 14 സർവീസുകളിലേക്ക് നോക്കുകയാണെങ്കിൽ പീരിയോഡിക് സർവീസ് ഉണ്ട്, മെക്കാനിക്കൽ റിപ്പയർസ് ഉണ്ട്, ഡെൻറ്റിങ് പെയിൻറ്റിങ് ഒക്കെ ഉണ്ട്, അതേപോലെ തന്നെ വീൽ കെയർ ഉണ്ട്, കാർ AC സർവീസ് ഉണ്ട്, അതേപോലെ തന്നെ ടയേഴ്സ്, ബാറ്ററി റീപ്ലേസ്മെൻറ്റ് തുടങ്ങിയ സർവീസുകൾ അവൈലബിൾ ആണ്. പിന്നെ കാർ ഇൻഷുറൻസ് റിപ്പയർ, അതായത് റിപ്പയർ നിങ്ങൾക്ക് ഇൻഷുർ ക്ലെയിം ചെയ്ത് റിപ്പയർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ഓതറൈസ്ഡ് സർവീസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് ഏകദേശം ഒരു 40% ലാഭം നിങ്ങൾക്ക് ഈ ഒരു ഗോ മെക്കാനിക് ആപ്പ് വഴി സർവീസ് നേടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവർ സർവീസ് ചെയ്യുന്നത് 100% ജെനുവിൻ കമ്പനി പാർട്സ് ഉപയോഗിച്ചിട്ടാണ്. വേറെ ഡ്യൂപ്ലിക്കേറ്റ് പാർട്സോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. ജെനുവിൻ കമ്പനി പാർട്സ് ഉപയോഗിച്ചിട്ട് ജെനുവിൻ സർവീസാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സർവീസ് കഴിഞ്ഞാൽ ഒരു മാസമോ അല്ലെങ്കിൽ 1000 കിലോമീറ്ററോ അൺകണ്ടീഷണൽ വാറണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഓരോ സർവീസിലും ഫ്രീ കാർ സാനിറ്റൈസേഷനും ഇവർ ഉറപ്പ് നൽകുന്നു. അപ്പോൾ വേറെ ഒന്നും നോക്കാനില്ല, ഗോ മെക്കാനിക് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ലിങ്ക് വഴി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, നിങ്ങളുടെ വണ്ടി അതിൽ നിന്ന് രജിസ്റ്റർ ചെയ്യുക, കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക, നിങ്ങളുടെ സമയം അതിൽ രജിസ്റ്റർ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം അതിൽ രജിസ്റ്റർ ചെയ്താൽ നിങ്ങളുടെ വണ്ടിയുടെ കംപ്ലയിൻറ്റ് അവർ നേരിട്ട് വന്ന് പരിഹരിച്ച് തരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിലെ ആലുവയ്ക്കടുത്ത് അമ്പാട്ടുകടവ് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കാർമാൾ യൂസ്ഡ് കാർ ഷോറൂമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടുന്ന് നമ്മൾ ഓൾറെഡി ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലിങ്കിൽ കയറി ആ എപ്പിസോഡ് കാണാൻ പറ്റുന്നതാണ്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒരു കമൻറ്റ് ചെയ്യുക. നിങ്ങളെ ഞങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടിയാണ്. ഫസ്റ്റ് വ്യൂവറെന്നോ അല്ലെങ്കിൽ വീഡിയോയുടെ അഭിപ്രായമോ എന്തെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾ അഥവാ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഞങ്ങളുടെ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് വേഗം എത്തുന്നതായിരിക്കും. അതേപോലെ തന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതിൻ്റെ കാരണം കൂടി ജസ്റ്റ് ഒന്ന് വ്യക്തമാക്കുക. ഞങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ നന്നാക്കി തിരിച്ചു വരാൻ വേണ്ടി. അപ്പോൾ കൂടുതലൊന്നുമില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളൊക്കെ പരിചയപ്പെടുത്തരാൻ നമ്മുടെ കൂടെ ഉള്ളത് സിയാദുകയാണ്. സിയാദുക ഈ ഷോപ്പിൻ്റെ മാനേജറാണ്. സിയാദുക, വെൽക്കം ടു ദ ഷോ. ഓക്കെ, റൈറ്റ്. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ വണ്ടി, ഇന്നത്തെ ആദ്യത്തെ വണ്ടി ഫോക്സ് വാഗണിൻ്റെ വെൻഡോ ആണ്, KL 44 രജിസ്ട്രേഷൻ അല്ലേ. എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്? ഡീറ്റെയിൽസ് സെക്കൻഡ് ഓപ്ഷൻ വണ്ടിയാണ്. കംഫർട്ട് ലൈൻ 86,000 കിലോമീറ്റർ ഓടിയ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി, സെക്കൻഡ് ഓണർ, സോറി, സെക്കൻഡ് ഓണർ വണ്ടി. രജിസ്ട്രേഷൻ KL 44B. ഇയർ ഏതാണ് വണ്ടി? ഇയർ 2013. സെക്കൻഡ് ഓണർ, 88,000 കിലോമീറ്റർ. മേജർ സർവീസ് എത്ര? 80 ചെയ്തായിരുന്നു. അപ്പൊ ഡീസൽ വണ്ടി തന്നെയാണ്? ഡീസൽ വണ്ടിയാണ്. ഓക്കെ. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല? സർവീസ് ഹിസ്റ്ററി ഒക്കെ? സ്പെയർ കീ എല്ലാം ഉള്ള വണ്ടിയാണ്. സ്പെയർ കീ ഒക്കെ ഉള്ള വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. അതെ അതെ അതെ. ഓക്കെ. ടയേഴ്സ് ഒക്കെ ഒരു 60% 65% ടയേഴ്സ് ഉണ്ട്, നാല് ടയേഴ്സും. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ എത്രയാണ് ഇവിടെ ചോദിക്കുന്ന വില? 4,25,000. 4,25,000. ഇതിന് ലോൺ സൗകര്യം ലഭ്യമാണ്? ചെയ്യാം. എത്ര എത്രത്തോളം കിട്ടും? 3,75,000 രൂപ ചെയ്യാം. 3,75,000 രൂപ വരെ. അപ്പോൾ ഒരു 50,000 ഡൗൺ പേയ്മെൻറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു സെഡാൻ വണ്ടി ഫോക്സ് വാഗൺ വെൻഡോ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. 2013 രജിസ്ട്രേഷൻ വണ്ടി അല്ലേ.
ഇതിന്റെ മെയിന്റനൻസ് ഒക്കെ റെഗുലർ സർവീസ് ഒക്കെ നോർമലി എത്ര ചാർജ് വരും? ഇതിന്റെ മെയിന്റനൻസ് ഒരു 8000 ആ റേഞ്ചിൽ വരും. 15000 സർവീസ് ഇതിന്റെ. ഡീസൽ വണ്ടിക്ക് സാധാരണ 12000 13000 ഇല്ല, ഇത് സർവീസ് വരും 15000 സർവീസ്. അതൊരു 10000 താഴെ സാധാരണ നമ്മുടെ ട്രാക്ഷർ പറയാറുണ്ട്. പലരും പല കമന്റും രേഖപ്പെടുത്താറുണ്ട്. നോർമലി ഡീസൽ വണ്ടിക്ക് ഫോക്സ്വാഗൻ വണ്ടിക്ക് ഒരു 10 മുതൽ 12000 രൂപ വരെ നോർമലി വരുന്നതെന്ന് പറഞ്ഞാൽ വേറെ മെക്കാനിക്കലി ഉള്ള ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെ വരുള്ളൂ, അല്ലെങ്കിൽ വരില്ല. അല്ലെങ്കിൽ നോർമലി 8000 ആ റേഞ്ചിലേ വരുള്ളൂ. സിന്തറ്റിക് ഓയിൽ ആണെങ്കിലും ഉപയോഗിക്കുന്നത്. പെട്രോൾ വണ്ടി ആകുമ്പോൾ ഒരു പെട്രോൾ വണ്ടിക്കും ഏകദേശം ഈ റേഞ്ചിൽ തന്നെ സർവീസ് കോസ്റ്റ് വരുന്നതായിരിക്കും. എത്രത്തോളം മൈലേജ് ലഭിക്കും ഒരു വണ്ടിക്ക്? ഇതൊരു 22-24 മൈലേജ് കിട്ടും വണ്ടി. 22 ലഭിക്കും, കിട്ടും. അത്യാവശ്യം ഇതുള്ള വണ്ടിയാണ്, നല്ല വണ്ടി. ഡീസൽ ഓക്കെ. 4.25 അല്ലേ? 4.25 നെഗോഷ്യബിൾ ആണ്, നെഗോഷ്യബിൾ ആണ്. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടി KL 31 രജിസ്ട്രേഷനുള്ള ഫിയറ്റിന്റെ ലിനിയ ആണ്. ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായി നമ്മൾ ലിനിയ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്? ലിനിയ ഇത് ഇമോഷൻ പാക്ക് ആണ് വണ്ടി. ഇമോഷൻ പാക്ക്, ടോപ്പ് ഹൈ എൻഡ് വണ്ടിയാണ്. ഓക്കെ, ഹൈ എൻഡ് വണ്ടി. ഇമോഷൻ പാക്ക്, 68000 km ഓടി, സിംഗിൾ ഓണർ വണ്ടിയാണ്. 68000 സിംഗിൾ ഓണർ. ഏതാണ് മോഡല്? മോഡല് 2015. ഓക്കെ, ഫിയറ്റ് ലിനിയ 68000 km. ഡീസൽ വണ്ടിയാണ്, ഡീസൽ വണ്ടിയാണ്. അപ്പോൾ ഇതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ എത്രയാണ് വരുന്നത്? സർവീസ് 5000 വരുന്നത്. മേജർ സർവീസ്? മേജർ സർവീസ് 80000 വരുന്നത്. 80000 ആണ്. അപ്പോൾ ഇനി ഒരു 10-18000 km ഉണ്ട് ഓടാം. ഇല്ല, 68000 ഓടി. 68 ഓടി. ഓക്കെ, അപ്പോൾ 10-18000 km ഇനിയുണ്ട്. ടയേഴ്സൊക്കെ? ടയേഴ്സൊക്കെ ആവറേജ് ഉള്ളു, ആവറേജ് ടയേഴ്സ് ഉള്ളു. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളെന്തെങ്കിലും ഉണ്ടോ? ഗ്ലാസ് റീപ്ലേസ് അങ്ങനെ ഒന്നുമില്ല, റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഒക്കെ പക്കയാണ്. എത്ര മൈലേജ് ഉണ്ട് ഈ ഒരു വണ്ടിക്ക്? 18 mileage കിട്ടും. 18 mileage കിട്ടും അല്ലേ. അതേപോലെ തന്നെ ഇതിന്റെ റെഗുലർ സർവീസ് ഒക്കെ ചെയ്യുമ്പോൾ എത്ര? ഒരു 8000-7000 ആ റേഞ്ചിൽ വരും. 8000 വരെ വരും. ഇതിന് നിലവിലില്ല, ഐസൺ മോട്ടോഴ്സ് മാത്രമേ ഉള്ളൂ നിലവിൽ. അവിടെ സർവീസ് ചെയ്യണം, എറണാകുളം പത്തടിപ്പാലത്താണ് സർവീസ് സെന്റർ ഉള്ളത്. ബാക്കി കേരളം എറണാകുളം ജില്ല വിട്ട് എറണാകുളം ജില്ലയില് നിലവിൽ ഈ ഒരു സർവീസ് സെന്റർ ഉള്ളൂ. ഈ ഒരു സർവീസ് സെന്ററേ ഉള്ളൂ. അപ്പൊ എറണാകുളത്തുള്ളവർക്കായിരിക്കും കൂടുതൽ സൗകര്യം. തൃശ്ശൂർ ഉണ്ട്, ആലപ്പുഴ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. എല്ലാ ജില്ലയിലും ഉണ്ട്, ഒരേ സർവീസ് സെന്റർ ഉള്ളൂന്നുള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എല്ലാ ജില്ലയിലും ഉണ്ട്, എല്ലാ ജില്ലയിലും ഉണ്ട്. ഓക്കെ, ഇല്ലെങ്കിൽ തന്നെ പുറത്തും ചെയ്യാൻ പറ്റില്ല. പാർട്സും കാര്യങ്ങളൊക്കെ അവൈലബിലിറ്റി എല്ലാം അവൈലബിൾ ആണല്ലേ. ഓക്കെ, ഇവിടെ ഇപ്പൊ ഇതിന്റെ ചോദിക്കുന്ന വില എത്രയാ? 3,25,000 രൂപ. 3.5 lakh. 2015 മോഡൽ ഇമോഷൻ പാക്ക് ഡീസൽ വണ്ടി 3.5. എത്രത്തോളം ലോൺ സൗകര്യം ഉണ്ടാവും? ലോൺ സൗകര്യം ഇതിന് നമുക്കൊരു 2.75 ലോൺ വാങ്ങിക്കാം. 2,75,000 രൂപ ലോൺ വാങ്ങിക്കാം. ലോൺ കിട്ടില്ല, കമ്പനി നിർത്തിയതുകൊണ്ട് കിട്ടാണ്ടിരിക്കുന്ന 2.75 lakh വരെ ലോൺ സൗകര്യമുണ്ട്. ഇതും 50000 രൂപ ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ പറ്റിയ ഒരു സ്ഥലം വണ്ടി അല്ലേ. യുവർ റേറ്റ് നെഗോഷ്യബിളാണ്. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടി. വണ്ടി KL 35 രജിസ്ട്രേഷനുള്ള മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ ആണല്ലേ. എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്? ഇത് 2012 മോഡൽ, 13 രജിസ്ട്രേഷൻ വണ്ടിയാണ്. 2012 മോഡലാണ്. ഇത് ടൂറാണ്, ഡിസയർ ടൂർ. ഡീസലോ പെട്രോളോ? ഡീസൽ. ഡീസൽ അതിൽ തന്നെ ഏതാണ് സെഡ് ചെയ്യണോ? അല്ല, ടൂറിൽ ഒറ്റ വേരിയന്റേ വരുന്നുള്ളൂ. ടൂറാണ്, അത് പെർമിറ്റ് വണ്ടി ആയിരുന്നു, പ്രൈവറ്റ് ആക്കി. 116000 km ഓടി, കമ്പനി സർവീസ് വണ്ടി. അപ്പൊ മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞു? എല്ലാം കഴിഞ്ഞതാ. 80000 ചെയ്തതാ. 80000 ഇതിനെത്ര മൈലേജ് ഉണ്ടാവും ഈ ഒരു വണ്ടി? ഇത് ഒരു 22 ഒക്കെ കിട്ടും മൈലേജ്. കിട്ടും, കിട്ടുന്നുണ്ട്. ഇത് ടാക്സി പ്രൈവറ്റ് ആക്കി? പ്രൈവറ്റ് ആക്കിയ വണ്ടിയാ. പ്രൈവറ്റ് ആക്കിയതാണ് അല്ലേ. അപ്പോ വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ല? ഒന്നുമില്ല, ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കിട്ടും? എല്ലാം ജെനുവിൻ ആണ്, എല്ലാം കമ്പനി തന്നെ ചെയ്തത്. ഇത് പാർക്ക് ആൻഡ് സെയിൽ ആണോ? പാർക്ക് ആൻഡ് സെയിൽ. പാർക്ക് ആൻഡ് സെയിൽ ആണ്. ഇവിടുത്തെ അധിക വണ്ടികളും പാർക്ക് ആൻഡ് സെയിൽ? പാർക്ക് ആൻഡ് സെയിൽ. ഭൂരിഭാഗം വണ്ടികളും പാർക്ക് ആൻഡ് സെയിൽ. ഭൂരിഭാഗം വണ്ടികളും പാർക്ക് ആൻഡ് സെയിൽ ആണ് അല്ലേ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 2012 വണ്ടി, 2013 രജിസ്ട്രേഷൻ. ടൂർ എന്ന ഓപ്ഷൻ ആണ് വണ്ടി. എത്രയാണ് ഇതിനിപ്പോ ചോദിക്കുന്നത് ഇവിടെ? ഇതിന് 3 lakh rupees. 3 lakh rupees നെഗോഷ്യബിൾ ആണോ? നെഗോഷ്യബിൾ ആണ്. ഇതിന് ലോൺ സൗകര്യം എത്രത്തോളം കിട്ടും? ലോൺ സൗകര്യം ഒരു 2.5 lakh വരെ ലോൺ കിട്ടും. 2.5 lakh വരെ ലോൺ സൗകര്യം ഉണ്ട്. 3 lakh rupees വില ചോദിക്കുന്നത്. അപ്പോൾ 50000 കൊടുത്താൽ നിങ്ങൾക്ക് ഈ വണ്ടി കൊടുത്ത് ഇറക്കിക്കൊണ്ട് പോകാം അല്ലേ. ഒരു കണ്ടീഷനാണ്. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത വണ്ടി ഷെവർലെയുടെ ടവേരയാണ്. ടാക്സി രജിസ്ട്രേഷൻ ആണല്ലേ? ടാക്സി. ഓക്കെ, ബാക്കി എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്? ഇത് 2012 വണ്ടിയാണ്. 2012 വണ്ടി, സിംഗിൾ ഓണർ വണ്ടി. നമ്മൾ ഉദ്ദേശിക്കുന്ന വില എന്ന് വെച്ചാൽ 3 lakh rupees ആണ്. 3 lakh rupees. ഓപ്ഷൻ ടവേര LS.
കിലോമീറ്റർ 116,000 കിലോമീറ്റർ ഓടി. മേജർ സർവീസ് കാര്യങ്ങളൊക്കെ എല്ലാം കമ്പനി സർവീസ് കാര്യങ്ങൾ. ഇപ്പൊ ഈ ഭാഗത്തൊക്കെ ഷെവർലേയുടെ സർവീസ് അവൈലബിൾ ഉണ്ടോ? പിന്നെ സർവീസ് അവൈലബിൾ ആണ്. സർവീസ് അവൈലബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെട്ടൂരാണ് ഇപ്പൊ ഓൾറെഡി സർവീസ് ചെയ്യുന്നത്. നെട്ടൂര് എറണാകുളം ഭാഗത്ത് തന്നെ വൈറ്റില കഴിയുമ്പോ നെട്ടൂര് കോഴിക്കോട് നമുക്ക് സർവീസ് സെന്റർ ഒക്കെ പാർട്സും അവൈലബിൾ എല്ലാം അവൈലബിളിറ്റിയാ. ഇൻഷുറൻസ് ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു 13,000 രൂപ 12,000 രൂപ റേഞ്ചിൽ വരും. 12,000 രൂപ ടാക്സിയില് ഇൻഷുറൻസ് വരും. നിലവിലെ പേപ്പേഴ്സ് ഒക്കെ ഫിറ്റ് ആണ്. എല്ലാം കറണ്ടാ. ലോൺ സൗകര്യം ഇതിന് കിട്ടാൻ പാടാണ്. പ്രൈവറ്റ് ഫിനാൻസ് നമുക്ക് അറേഞ്ച് ചെയ്യാം. അടുത്ത വണ്ടി KL4 രജിസ്ട്രേഷനുള്ള ടൊയോട്ടയുടെ ഇന്നോവയാണ്. പെട്ടെന്ന് കണ്ടപ്പോ എനിക്ക് മനസ്സിലായില്ല വണ്ടി സൈഡിലൊക്കെ അതേപോലെ തന്നെ ഫ്രണ്ടില് ബോണറ്റിൽ ഇതും ചെയ്തിട്ടുണ്ട്. ന്യൂ ഷേപ്പില് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒക്കെ മാറ്റിയിട്ടുണ്ട്. അലൈസ് ഒക്കെ അഡീഷണൽ മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞ വണ്ടിയാണ്. സർവീസ് ബുക്ക് സ്പെയർ കീ എല്ലാം ഉള്ള വണ്ടിയാണ്. ഓപ്ഷൻ കിട്ടും. ഹൈവേയിലാണെങ്കിൽ 15 ഒക്കെ കിട്ടിയ 12 മുതൽ 15 വരെ പറയാം അല്ലേ? പറയാം. ആ റേഞ്ച് പറയാം. ഓക്കെ, എത്രയാണ് ഇപ്പൊ ഇവിടെ ചോദിക്കുന്ന വില? 8 lakh റുപ്പീസ് ആണ് ചോദിക്കുന്നത്. കസ്റ്റമർ പാർക്ക് ചെയ്യാൻ ഏൽപ്പിച്ചേക്കുന്ന വണ്ടിയാണ്. വില 2009 മോഡൽ 8 lakh. 8 lakh രൂപ. എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങള് അതിനുള്ള സ്കേട്ടിംഗ് കാര്യങ്ങള് ഫുഡ് സ്റ്റെപ്പ് ഒക്കെ അഡീഷണൽ ചെയ്തേക്കുന്നതാണ്. ഫിറ്റിംഗ്സ് ഉണ്ട് വണ്ടിയിൽ. നെഗോഷ്യബിൾ ആണ്, റേറ്റ് നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ ആണ്. പാർക്ക് ആൻഡ് സെയിൽ വണ്ടി. പാർക്ക് ആൻഡ് സെയിൽ വണ്ടി. 8 lakh രൂപ അല്ലേ? ബോണറ്റ് ബമ്പർ എല്ലാം മാറണം. ഹെഡ്ലൈറ്റ് അങ്ങനെ മാറ്റിയതല്ല. അത് എല്ലാം അവൈലബിൾ ആണ്. സർവീസ് റെക്കോർഡ് കാര്യങ്ങൾ ബുക്ക് എല്ലാം കമ്പനി സർവീസാണ്. കൂടുതലാണ്. നെഗോഷ്യബിൾ ആണ്. എന്തായാലും നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ ആണല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം എത്രത്തോളം ലോൺ സൗകര്യം കിട്ടും. ലോൺ സൗകര്യം 1 ഇയർ കിട്ടുള്ളൂ. ഒരു 5 lakh വരെ ലോൺ വാങ്ങിക്കാം നമുക്ക്. 1 ഇയർ കിട്ടുള്ളൂ, 5 lakh വരെ ലോൺ സൗകര്യം. 2 ഇയർ വരെ കിട്ടിയേക്കാം. 2009 ആയതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നമല്ലേ. 2012 ശേഷമുള്ള വണ്ടിയാണെങ്കിൽ കുറച്ചുകൂടെ 4 ഇയർ 5 ഇയർ വരെ കിട്ടുമായിരിക്കും. ഓക്കെ, അടുത്ത വണ്ടി നിസ്സാന്റെ ഇവാലിയാണ്. ഏതാണ് രജിസ്ട്രേഷൻ? ഇവാലിയ KL39 ട്രിപ്പ് ഓണർ. KL39 രജിസ്ട്രേഷനുള്ള നിസ്സാന്റെ ഇവാലിയാണ് നമ്മുടെ അടുത്ത വണ്ടി. എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്? ഇത് XV ആണ്. XV വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. XV ഫുൾ ഓപ്ഷൻ അല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടി. ഡീസൽ വേരിയന്റ് അല്ല? ഡീസൽ വേരിയന്റ്. ഓക്കെ, വേറെ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? കിലോ 52,000. 52,000. ഓണർഷിപ്പ് എത്രയപ്പോ? സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ് അല്ലേ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഇല്ല? ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. ടയർസ് ഒക്കെ 4 അടിപൊളി പുതിയ ടയർസ് ആണ്. 4 പുതിയ ടയർസ് ആണ്. നമ്മുടെ അടുത്ത് ഈ വണ്ടി കമന്റിൽ ആവശ്യപ്പെട്ടിരുന്നു ഇവാലിയെ കാണിക്കാൻ വേണ്ടി. അപ്പൊ ഇന്ന് നമുക്കൊരു ഇവാലിയ കിട്ടിയിരിക്കുകയാണ്. നോർമൽ ഇതിന്റെ സർവീസ് ഒക്കെ എത്ര വരും? നോർമൽ സർവീസ്? നോർമൽ സർവീസ് ഒരു 10,000 താഴെ.
10,000 താഴെ, അത് 10,000 കിലോമീറ്ററിൽ 10,000 കിലോമീറ്ററിൽ 10,000 താഴെ വരും അല്ലേ. ഓക്കെ, എത്ര മൈലേജ് ഉണ്ട് ഈ വണ്ടിക്ക്? മൈലേജ് ഒരു 15 മൈലേജ് ഉണ്ട്. 15 കിലോമീറ്റർ. 15 കിലോമീറ്റർ. ഇതിന്റെ മേജർ സർവീസ് ഒക്കെ എത്ര ഉള്ള വരും? 1 lakh ഇല്ല വരും. 1 lakh ഇല്ല. ഇപ്പോൾ ഓടിയത് 52 അല്ലേ. ഓക്കെ, 7-seater അല്ലേ ഇത്? 7-seater വണ്ടി. പ്രൈവറ്റ് വണ്ടിയാണ്? പ്രൈവറ്റ് വണ്ടി. ഓക്കെ, ഇവിടെ ഇപ്പോൾ ചോദിക്കുന്ന വില എത്രയാ? വില 350,000. 350. ഈ ഒരു വില നെഗോഷ്യബിളാണ്? നെഗോഷ്യബിൾ. ലോൺ സൗകര്യം എത്രത്തോളം കിട്ടും? ലോൺ സൗകര്യം കിട്ടാൻ പാടാ. നിസ്സാൻ്റെ വണ്ടി ഇതായതുകൊണ്ട്, ഈ ഒരു മോഡൽ ആയതുകൊണ്ട് ലോൺ സൗകര്യം കിട്ടാൻ പാടാണല്ലേ. പ്രൈവറ്റ് ഫിനാൻസ് ഒന്നും കിട്ടത്തില്ല. പ്രൈവറ്റ് ഫിനാൻസ് നമുക്ക് ട്രൈ ചെയ്യാം, അതേ ഉള്ളൂ. ട്രൈ ചെയ്യാം. ഓക്കെ, 3.5 lakh ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആയ റേറ്റ് ആണ്. നമുക്ക് അടുത്ത വണ്ടി ലഭിക്കും. അടുത്ത വണ്ടി KL 29 രജിസ്ട്രേഷൻ ഉള്ള ഡാറ്റ്സൺ റെഡിഗോ ആണ്. എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്? ഡീറ്റെയിൽസ്, ഇത് 2016 വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ മിഡിൽ വേരിയന്റ് ആണ്. മിഡിൽ വേരിയന്റ് ആണ്. 38,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 2016 38,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. പാർക്ക് ആൻഡ് സെയിൽ തന്നെയാണ്? പാർക്ക് ആൻഡ് സെയിൽ തന്നെ. ഓക്കെ, വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല? ആക്സിഡന്റ് ഡിഫെക്ട് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആയിരിക്കും? അവൈലബിൾ ആണ്. പക്കാ സർവീസ്. ഓക്കെ, പെട്രോൾ വേരിയന്റ്? പെട്രോൾ വേരിയന്റ്. ഈ ഒരു വണ്ടിക്ക് എത്ര മൈലേജ് പ്രതീക്ഷിക്കാം നമുക്ക്? ഇതിന് ഒരു 18-17 മൈലേജ് ഉണ്ട്. 17-18 ഒക്കെ കിട്ടുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ ടയേഴ്സ് ഒക്കെ? ടയേഴ്സ് ആവറേജ്. ആവറേജ് ടയർ ഒരു 65% ഐ ആർ റേഞ്ചിലെ ടയേഴ്സ് ഒക്കെ ഉള്ളു. എത്രയാ ഇപ്പോൾ ഓണർഷിപ്പ്? എത്രയായിരുന്നു? സിംഗിൾ സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പാണ്. വണ്ടിക്ക് ഇവിടെ ചോദിക്കുന്ന വില എത്ര ഇപ്പോൾ? 2 lakh rupees. 2 lakh രൂപ. 2 lakh രൂപ. 2 lakh രൂപ നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ റേറ്റ് ആണ്. ലോൺ സൗകര്യം എത്രത്തോളം കിട്ടും? ഒരു 1.5 lakh വരെ ലോൺ സൗകര്യം കിട്ടും. 1.5 lakh വരെ ലോൺ സൗകര്യം കിട്ടല്ലേ. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടി. അടുത്ത വണ്ടി KL 7 എറണാകുളം തന്നെ രജിസ്ട്രേഷൻ ഉള്ള ടാറ്റ ഇൻഡിക്കയാണ്. എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്? ഇൻഡിക്ക പെട്രോൾ വേരിയന്റ് ആണ്. 2005 വണ്ടി. പുതിയ പേപ്പർ കാര്യങ്ങളെല്ലാം ഏകുന്ന വണ്ടിയാണ്. 2005 പെട്രോൾ വേരിയന്റ്. പെട്രോൾ വേരിയന്റ് ആണ്. എത്ര കിലോമീറ്റർ ഓടി? കിലോമീറ്റർ 90,000 ഓടിയിട്ടുണ്ട് വണ്ടി. 90,000 കിലോമീറ്റർ. പെട്രോൾ ഗ്യാസും കൂടി ഉള്ള വണ്ടിയാണ്. പെട്രോൾ ഗ്യാസും കൂടി? ഗ്യാസും കൂടി ഉള്ള വണ്ടിയാണ്. വേറെ എക്സ്റ്റൻഡ് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നുമില്ല? ഒന്നുമില്ല. ലോ വാട്ടോടെ കിറ്റ് കയറ്റി ഗ്യാസിൽ ഏകദേശം ഒരു 18-17 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. നോർമൽ ഇതിന്റെ സർവീസ് ഒക്കെ ഒരു നോർമൽ 5,000 ചെയ്യുന്നത്. അതിന് ഏകദേശം നോർമൽ ഒരു 5,000 താഴെ തന്നെ എമൗണ്ട് വരും. അത്രേ ഉള്ളൂ. പെട്രോൾ വേരിയന്റ് ആയതുകൊണ്ട് സർവീസ് കോസ്റ്റ് കുറവാ. ടയേഴ്സ് ഒക്കെ ആവറേജ് ഉള്ളൂ. ആവറേജ് ടയറാണ്. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? എത്രയാണ് ഇവിടെ ഇപ്പോൾ വില? നമ്മൾ വില 75 ആണ് ചോദിക്കുന്നത്. 75,000. 2005 മോഡൽ. 5 മോഡൽ വണ്ടി. പാർക്ക് സെയിൽ ആണോ ഇത്? പാർക്ക് ആൻഡ് സെയിൽ ആണ്. പാർക്ക് സെയിൽ ആണ്. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടി. അടുത്ത വണ്ടി KL 38 രജിസ്ട്രേഷൻ ഉള്ള മാരുതി സുസുക്കി ഒമ്നി ആണ്. എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്? ഒമ്നി ഇത് 2013 മോഡൽ. 2013 ഫൈവ് സീറ്റ് ലൈഫ് ടൈസ് വരുന്ന വണ്ടി. 38,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ 38,000 കിലോമീറ്റർ. ഫൈവ് സീറ്റർ വണ്ടി. സീറ്റ് ഓവർ കാര്യങ്ങളെല്ലാം എ സി ഇല്ല. എ സി വരുന്നില്ല. പവർ സ്റ്റിയറിംഗ് ഇല്ല. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളില്ല? ഒന്നുമില്ല, ഒന്നുമില്ല. അഡീഷണൽ ക്രാഷ് ഗാർഡ് കാര്യങ്ങളെല്ലാം, ഫിറ്റിംഗ്സ് കാര്യങ്ങൾ, സീറ്റ് കവറൊക്കെ അഡീഷണൽ ചെയ്തിരിക്കുന്നതാണ്. നോർമലി ഒമ്നിക്കൊക്കെ ഏകദേശം ഒരു 15 മുതൽ 18 കിലോമീറ്റർ മൈലേജ് മൈലേജ് കിട്ടത്തില്ല. ഓക്കെ, സർവീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു 3,000 റേഞ്ചിലെ സർവീസും വരുന്നു. സർവീസും കാര്യങ്ങളൊക്കെ. എത്രയാണ് ഇതിനിപ്പോൾ ചോദിക്കുന്ന വില? 1,80,000. 1,80,000. 2013 മോഡൽ. 1,80,000. ഈ ഒരു വില നെഗോഷ്യബിൾ ആണോ? നെഗോഷ്യബിൾ ആണ്. ലോൺ സൗകര്യം കിട്ടോ? ലോൺ സൗകര്യം കിട്ടും. എത്രത്തോളം ഉണ്ടാവും? 1,50,000 താഴെ വരെ ലോൺ കിട്ടും. 1,80,000 അടുത്ത് വരെ ലോൺ ചെയ്യാൻ പറ്റും. ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു 30,000 രൂപ ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടി KL 25 രജിസ്ട്രേഷൻ ഉള്ള ടാറ്റ ഇൻഡിക്ക. ഇൻഡിക്ക ആണ്. ഇൻഡിക്ക വിസ്റ്റ. ഇൻഡിക്ക വിസ്റ്റ. ഓക്കെ, ഇൻഡിക്ക വിസ്റ്റ ആണ്. ാണ് മിഡിൽ വേരിയന്റ് വണ്ടിയാണ്. മിഡിൽ വേരിയന്റ്. മിഡിൽ വേരിയന്റ് 2009 വണ്ടി. 2009 വണ്ടി. 1,01,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സർവീസ് കഴിഞ്ഞ വണ്ടിയാണ്. മേജർ സർവീസ് ചെയ്ത വണ്ടിയാണ്. അത്യാവശ്യം നീറ്റ് ഇന്റീരിയേഴ്സും കാര്യങ്ങളെല്ലാം നീറ്റ് ആണ്. എക്സ്റ്റീരിയേഴ്സ് നിങ്ങൾ മൊത്തം ഏകദേശം ചളി പിടിച്ച് കിടക്കുന്നുണ്ട്. പുറത്തുള്ള വണ്ടിയൊക്കെ ഒന്നുമില്ല, ഹൈവേ സൈഡിൽ തന്നെയാണ്. അപ്പോൾ കഴുകി വെച്ച വണ്ടിയാണ്, പെട്ടെന്ന് പൊടിയാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു എക്സ്റ്റീരിയേഴ്സ് ക്ലീൻ ഇല്ലാണ്ട് കാണുന്നത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഏകദേശം 2 hours. അപ്പോൾ നമ്മൾ ഇന്ത്യൻ റെക്സ്റ്റർ ഷൂട്ട് ചെയ്ത് കുറച്ച് കൂടെ വെളിച്ചത്തിലാണ്. അപ്പോൾ അതിന് നമ്മൾ ക്ഷമ ചോദിക്കുകയാണ് ആദ്യമേ. ഓക്കെ, ബാക്കി എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്? ബാക്കി ഡീറ്റെയിൽസ്, 1 lakh കിലോമീറ്റർ ഓടി. 1,05,000 രൂപ വില ചോദിക്കുന്നു. നെഗോഷ്യബിൾ ആണ്. 1,05,000 നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ ആണ്. ലോൺ സൗകര്യം? സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ലോൺ സൗകര്യം കിട്ടില്ല. 2009 കിട്ടില്ല.
പ്രൈവറ്റ് ഒന്നും കിട്ടത്തില്ലല്ലോ. പ്രൈവറ്റ് ലോൺ നോക്കാം നമുക്ക്. ഓക്കേ, വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യം ഒന്നുമില്ല. ഇതിന് എത്രത്തോളം മൈലേജ് ഉണ്ടാവും? മൈലേജ് ഒരു 18-20 മൈലേജ് കിട്ടും. കിഡി എഞ്ചിനാണ് 18-20 മൈലേജ് കിട്ടും. നോർമൽ സർവീസ് ഒക്കെ ഒരു 5000 താഴെ വരുള്ളൂ. 5000 റേഞ്ചിലൊക്കെ വരുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടി. അടുത്ത വണ്ടി KL2 രജിസ്ട്രേഷനുള്ള മാരുതി സുസുക്കിയുടെ സെനാണ്. ഡീസൽ ഡീസൽ വണ്ടിയാണ് അല്ലേ? അത്യാവശ്യം അടിപൊളി 4 അലോയ്സ് കയറ്റിയിട്ടുണ്ട് വണ്ടിയിൽ. അതേപോലെ തന്നെ നല്ല ടയേഴ്സുമാണ്. ഇപ്പം നിലവിലുള്ള നല്ല കുറച്ച് ബലം ടയേഴ്സാണ് അല്ലേ? ലോ പ്രൊഫൈൽ അടിപൊളി അലോയ്സും കയറ്റിയിട്ടുണ്ട്. ലോ പ്രൊഫൈൽ ടയർ ആണല്ലേ? ബാക്കി എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്? 2004 വണ്ടിയാണ്. 2004 ഡീസൽ വണ്ടി. ഡി ഐ എസി പവർ സ്റ്റിയറിംഗ് വന്ന വണ്ടി. എസി പവർ സ്റ്റിയറിംഗ് ഡി ഐ വണ്ടിയാണ്. അത് ഇപ്പൊ 2004 നമ്മൾ ടെസ്റ്റ് ചെയ്ത് പുതിയ പേപ്പർ ആക്കിയിരിക്കുന്ന വണ്ടിയാണ്. പുതിയ പേപ്പറും കാര്യങ്ങളെല്ലാം പക്ക. ഇനി 5 വർഷം കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. ഒരു ഇത് ഡീസൽ വണ്ടിക്ക് ഒരു 22 മൈലേജ് ഓൾറെഡി കിട്ടുന്നുണ്ട്. 22 മൈലേജ് കിട്ടുന്നുണ്ട്. വേറെ ആക്സിഡന്റ് സീറ്റ് ഓവർ ഇല്ല, ഒന്നുമില്ല. ആക്സിഡന്റോ കാര്യങ്ങളോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. സീറ്റ് ഓവർ കാര്യങ്ങളെല്ലാം പുതിയതാണ്. വണ്ടി മെക്കാനിക്കലി ഗുഡ് ആണ്. ഇന്റീരിയേഴ്സും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ, അടിപൊളിയാണ്. പിന്നെ 86000 അല്ലേ? ഇതിന്റെ മേജർ സർവീസ് അപ്പോൾ എത്രയാണ്? മേജർ സർവീസ് കഴിഞ്ഞ വണ്ടിയാണ്. കഴിഞ്ഞിട്ടുണ്ട്? കഴിഞ്ഞിട്ടുണ്ട്. 2002 മോഡലാണ്. 2004 മോഡൽ. സോറി, 2004 മോഡൽ. ഓക്കെ, മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. 86000 കിലോമീറ്റർ ഉണ്ട് അല്ലേ? ഇപ്പൊ ഓണർഷിപ്പ് സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ് ഓണർ തന്നെയാണുള്ളത്. എത്രയാ ഇവിടെ ചോദിക്കുന്ന വില? 145000. 145000 2002 മോഡൽ അല്ലേ? 2004 മോഡൽ. സോറി, 145000 2004 മോഡൽ. ഈ ഒരു അലോയ്സ് ഒക്കെ അഡീഷണൽ അവർ ചെയ്തിട്ടുണ്ടല്ലോ. അലോയ്സിന് തന്നെ ഏകദേശം ഒരു 45000 രൂപ 50000 രൂപ ചെലവായേക്കണതാ. ഓക്കെ, നല്ല ടയേഴ്സാണ്, എന്നാലും അടിപൊളി ടയേഴ്സാണ്. ഈ ഒരു റേറ്റ് നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ ആണ്. വേറെ ലോൺ സൗകര്യം കാര്യമൊന്നും കിട്ടില്ല, അത്രയും പഴയ വണ്ടിയാണ്. ടീംടെക്കിന് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പാണ്. ഇന്ന് കാണിച്ച വണ്ടികളെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വണ്ടികളെ കുറിച്ചുള്ള കൂടുതൽ വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഷോറൂമായി ബന്ധപ്പെടാവുന്നതാണ്. ഇവരുടെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ വണ്ടികളെ കുറിച്ചുള്ള കൂടുതൽ വിശദവിവരങ്ങൾക്ക്, അതേപോലെ തന്നെ ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവിനും കാര്യങ്ങൾക്കും ഒക്കെ നിങ്ങൾക്ക് ഈ ഷോറൂമായി ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. പിന്നെ പുതിയ സ്ഥലങ്ങളിൽ പുതിയ ഷോറൂമുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ദയവായി ഞങ്ങൾക്കൊന്ന് കമൻറ്റിൽ പരിചയപ്പെടുത്തരുക. ഞങ്ങൾ അവിടെ പോയി വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ കാണും വരെ ബൈ.